ഇടുക്കി കുമളിയിൽ ഇന്നലെ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കുമളി സ്വദേശി റോയ് സെബാസ്റ്റ്യനാണ് മരിച്ചത്. ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന് സംശയം പോലീസിനുണ്ട്. വിവരങ്ങളുമായി കെ വി സന്തോഷ് കുമാർ ചേരുന്നു. സന്തോഷ് പറ. അബ്ജാദ്, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാറാണ് ഇന്നലെ രാത്രി 8 മണിയോടെ കത്തി അമർന്നത്. ഈ നമ്മൾ നിൽക്കുന്ന കൊട്ടാരക്കരുത്തിൻ്റെ ദേശീയപാത, ഈ ദേശീയപാതയിൽ നിന്ന് മുകൾ ഭാഗത്ത് നിന്നുമാണ് ഈ കാറ് കടന്നു വന്നത്. ആ കാർ വരുന്ന സമയത്ത് കാറിൻ്റെ ഉള്ളിൽ നിന്നും പുകയിരുന്നത് കണ്ട് തൊട്ടുപുറകുണ്ടായിരുന്ന ഒരു ബൈക്കിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ ബൈക്ക് ഇതിന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തോട് കാറിൻ്റെ അടുത്ത് തീ ഉയരുന്നു എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയും ഒപ്പം തന്നെ ആ ഡോറ് വലിച്ചു തുറന്ന് ഇദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് തീ വളരെ പെട്ടെന്ന് ആൾ കത്തുകയായിരുന്നു. അപ്പോൾ ഇതുവഴി വന്ന KSRTC ബസ്സിലുണ്ടായിരുന്ന ഒരാൾ ചാടിയിറങ്ങി വരികയും അയാൾ ഇവിടെ സമീപത്ത് കിടന്ന ഒരു കമ്പ് ഉപയോഗിച്ച് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. എന്നാൽ തീ പെട്ടെന്ന് ആളി പടർന്നതിനാൽ ഇവർക്ക് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷം നാട്ടുകാരും അതുപോലെ പോലീസും ഒക്കെ എത്തി ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചു. ഒപ്പം പീരുമേട്ടിൽ നിന്നും ഫയർഫോഴ്സും കൂടെ എത്തിയാണ് തീ അണച്ചത്. അതിനുശേഷം ഇത് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹം കുമളി സ്വദേശിയായ റോയ് സെബാസ്റ്റ്യനാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം 66 നിന്ന് ഈ ഭാഗത്തേക്ക് വന്നതാണ്. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണോ എന്നുള്ള കാര്യം പോലീസിനൊരു സംശയമുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനേതെങ്കിലും രീതിയിലുള്ള കെമിക്കൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സയന്റിഫിക് വിദഗ്ധർ അല്പസമയത്തിനകം ഇവിടെ എത്തി പരിശോധന നടത്തും. ഇപ്പം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി ഈ കാറ് വിശദമായി പരിശോധിക്കുകയും ചെയ്യും. അബ്ജാദ്, ശരി, സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്.